മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. എന്റെ പേര് ഉഷ എസ് പൈനിക്കര. നമ്മളെ കുറിച്ച് പറയാന്ന് വെച്ചാല് നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് മലയോര പ്രദേശമാണ് എല്ലാവർക്കും അറിയാം. നമ്മള് ട്രൈബ്സും കൂടിയാണ്. ഞങ്ങളുടെ കാലത്ത് സത്യം പറഞ്ഞാൽ ഓൺ എന്താണെന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഞാനല്ലോ ഓണെന്ന് പറയുന്നത് എന്താന്ന് അറിഞ്ഞത് നമ്മുടെ എൽ പി ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിനകത്ത് വായിച്ച ഓണപ്പാട്ടുകളും അതൊക്കെ അറിഞ്ഞിട്ടാണ് ഓണം എന്താണെന്ന് അറിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഓണം എന്താണ് അതിന്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അതാണ് ഏറ്റവും പൂക്കളം പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ വലിയ വലിയച്ഛന്മാരൊന്നും പണ്ട് കാലങ്ങളിൽ പൂക്കളിടുവോ അല്ലെങ്കിൽ ഇതുപോലെ ഓണ സദ്യ ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ഒരു വിദ്യാഭ്യാസ കാലഘട്ടം വന്നതോടുകൂടി ഓണത്തിനെ കുറിച്ചെല്ലാം പുസ്തകത്തിൽ നിന്നുള്ള അറിവ് കൊണ്ട് പലരും ഇപ്പൊ ഓണാഘോഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യുവതലമുറ, നമ്മുടെ യുവതലമുറയിൽ വന്ന ജീവിത രീതിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിത രീതിയിലേക്ക് ഈ ഓണം എന്ന് പറയുന്ന ആഘോഷം കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പുറന്നു വെള്ളം വന്നതിന് പോലെ ഓണവും നമ്മുടെ ഇടയിലേക്ക് വന്നു എന്ന് പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ മാത്രം സത്യം പറഞ്ഞാൽ നമുക്കിപ്പുള്ളൂ. അതായത് നമ്മളിപ്പോ എല്ലാരും ചെയ്യുന്ന പോലെ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നു, പായസം ഉണ്ടാക്കുന്നു, അതുപോലെ പൂക്കളിടുന്നു, ഇതെല്ലാം മറ്റേ നിന്ന് കടന്നു വന്നതാണ്. നമ്മുടേതല്ല ശരിക്കും പറഞ്ഞാല് അതാണ് വേറൊരു ഒരു പ്രധാനപ്പെട്ട നമ്മളെ സംസ്കാരമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമുക്ക് കുറച്ച് നാട്ടുപൂക്കൾ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്ന പൂക്കൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഒന്ന് ഇപ്പൊ നമ്മളെല്ലാരും റെഡിമെയ്ഡ് ആയിട്ട് പൂക്കൾ മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ. അപ്പൊ കുറച്ച് നാട്ടുപൂക്കൾ നമ്മൾ പണ്ട് പിന്നെ അല്ല അതെ നമ്മൾ പണ്ട് ഇങ്ങനെയുള്ള പൂക്കൾ വെച്ചാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൂക്കൾ ഇട്ടത്. ഈ കാണുന്നതാണ് നമ്മൾ പറയുന്ന കോളാമ്പി പൂ, നാടൻ കോളാമ്പി. ഇതിന്റെ കുറച്ചും കൂടി വെറൈറ്റി ഉള്ള വേറെ പല കോളാമ്പികളുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന നാടൻ കോളാമ്പി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറിച്ച ഞാൻ നേരത്തെ പറഞ്ഞ ചിയോനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചിയോനി എന്നാണ് പറയാ. ഇത് ഈ കെട്ടില്ലേ കെട്ട് ഇങ്ങനെ അങ്ങനെ ഇതിന് പറ്റിച്ചേർന്ന് വളരുന്നതാണ്. ഓണ സീസൺ മാത്രമേ ഉണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി അല്ലെ ചൈനീസ് റോസ്. അപ്പൊ ഇതൊക്കെ നമ്മള് പഴയകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൂക്കളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പൂക്കളാണിത്. ഇത് ബോൾസ് ആണ്. ബോൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ലഭ്യമായിട്ടുള്ള രണ്ട് കളർ, പിന്നെ ഇങ്ങനെയുള്ള മിക്സഡ് ആയിട്ടുള്ള കളർ. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്, വെറൈറ്റി അല്ല കമ്മൽ പൂ. ഈ കമ്മൽപ്പൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് എന്താ വേറെ പേരുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ കമ്മൽപ്പൂ എന്നാൽ നമ്മൾ ഈ കമ്മലിന്റെ സ്റ്റെഡ് ഇല്ലേ, ഇതിന്റെ ഷേപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ട് ഈ സ്റ്റെഡ് കമ്മലിന്റെ, അതിന്റെ ബാക്കും കൂടി കണ്ടാലും മനസ്സിലാവും കമ്മൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ടേ കമ്മൽപ്പൂ എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയില്ലേ. പിന്നെ ഉള്ളത് ചീര. നമുക്കറിയാം ഈ എല്ലാ പൂക്കളത്തിനും കറക്റ്റ് ഒരു ബോർഡറെല്ലാം കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക, മുറിച്ചിട്ടിട്ടാ നല്ല ഇണ്ടാവും. കാട്ടു ചീരയാണ് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഇത് എന്ന് പറയുന്നത് ഒരു കാട്ടുപൂവാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരെന്താണെന്നറിയില്ല. ഈ ചെങ്കൽപ്പാറയില്ലേ, ചെങ്കൽപ്പാറ, ആ ചെങ്കൽപ്പാറയിനകത്ത് പറ്റി പിടിച്ചത്. ഇതിന്റെ ചെടി കാണിച്ചു തരാനാണ് നമ്മൾ ഇത് കാണിച്ചത്. ഇത് ഇങ്ങനെ പറ്റി പിടിച്ചാണ് വളരുന്നത്. ഞങ്ങൾ ഇന്ന് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ വിഭവം പരിചയപ്പെടുത്തുകയാണ്. മലവെട്ടുവ ഗോത്രത്തിന്റെ തനതി വിഭവമായ തുവരപ്പായസം. അപ്പൊ തുവരപ്പായസം എന്ന് പറയുമ്പോൾ തുവരപ്പായസത്തെ കുറിച്ച് പറയാം. ഞങ്ങളിപ്പോ ഈ ഓണ സമയത്തല്ല ശരിക്കും പറഞ്ഞാല്, ഓണത്തിന്റെ ഭാഗമായിട്ടല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു സംസ്കാരമായിട്ട് കൊണ്ടുവന്ന ഈ ഓണം ഇല്ല. അപ്പൊ തുവരപ്പായസം എന്ന് പറയുന്നത് നമ്മളെ പിന്നെ പഴയ കാലങ്ങളിൽ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അത് മകര 28, പിന്നെ കർക്കിടകം 18, അങ്ങനെയുള്ള ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ പൂർവികരെ ഇങ്ങനെ എന്താ പറയാ പ്രകൃതിയോടുള്ള ഒരു ആരാധന എന്നുള്ള നിലയിലാണ് തുവരപ്പായസം ഉണ്ടാക്കിയിട്ട് ഈ പ്രകൃതിയിലുള്ള ആരാധന മൂർത്തികൾക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഒരു പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്നുവെച്ചാൽ ഈ കർക്കിടകം മകരനാളം പറയുന്നത് മഴക്കാലം വരുമ്പോൾ ഈ പുനംകൃഷിയുമായി ബന്ധപ്പെട്ട് പുനംകൃഷി നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതുമായിട്ട് പ്രകൃതിയോട് ഒരു എന്താ പ്രകൃതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കാറ്റ് വരുന്ന സമയം കാറ്റിന് വെച്ചു കൊടുക്കാന്ന് പറയാം ശരിക്കും. മകരം പതി 28 നമ്മള് സാധാരണ പറയുന്നത് മകരക്കാറ്റ് എന്ന് പറയുന്നത് ആ മാസത്തിൽ കാറ്റ് നല്ല ഒരുപാട് കാറ്റ് കൂടുതലുള്ള സമയമായിരിക്കും. അപ്പൊ മകര 28 കാറ്റിന് വെച്ചു കൊടുത്തിട്ട് അതായത് ഈ തോരപ്പായസം നമ്മള് വെച്ചു കൊടുക്കുക എന്ന് വലിയൊരു ചടങ്ങ്. അത് വെച്ചു കൊടുത്താല് പിന്നെ ഈ പറയുന്ന കാറ്റ് മൂലം നമ്മൾ പ്രകൃതി ദുരന്തം നമ്മളെ സംരക്ഷിക്കാൻ പ്രകൃതിയോട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമ്മള് പായസം വെച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അങ്ങനെയാണ് സങ്കല്പം. അതെ, നമ്മൾ വെളിച്ചമാരിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ കർക്കിടം വരട്ട് കർക്കിടക വാവിന്റെ ആ ഒരു പോയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെയും തോരപ്പായസം ഉണ്ടാക്കാറുണ്ട്. പിന്നെ തുവരപ്പായസം എന്തുകൊണ്ട് തുവരപ്പായസം ഇല്ലാത്തൊരു കാരണമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഗോത്രത്തിന്റെ ഏറ്റവും പ്രധാന കൃഷിയാണ് പുനംകൃഷി എന്ന് പറയുന്നത്. അപ്പൊ പുനംകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ പറയുന്ന തോരയായിരിക്കും. അല്ലാണ്ട് വേറെ ധാന്യവിളകളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്
എല്ലാ വിഭവങ്ങളും നമ്മൾ കറി ആണെങ്കിലും പായസാണെങ്കിലും എന്ത് സാധനത്തിനും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും തോര തന്നെയായിരിക്കും. അതെ, അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് കൂടുതലും ലഭ്യമായ ഒരു ഒരു ഭക്ഷണ വിഭവമാണ് തോര. അപ്പൊ അതുകൊണ്ട് തോരപ്പായസം ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ ഈ തോരപ്പായസം എന്ന് പറയുന്നത് അതിന്റെ ചേരുവകൾ എന്നെല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാല് തനതായിട്ടുണ്ട്. നമ്മുടെ പഴയ ഞങ്ങളുടെ വില്ലന്മാര് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. നമുക്കിനി തുവരപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി തുവര നന്നായി വേവിച്ചെടുക്കണം. ഇതിനോടൊപ്പം നമുക്ക് പായസത്തിന് ആവശ്യമായ ശർക്കര അല്ലെങ്കിൽ ബെല്ലം ചൂടാക്കി ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത്, നമുക്കിതിന് പായസത്തിന് ആവശ്യമായത് പച്ചരിയാണ്. പച്ചരി അത്യാവശ്യം ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് നന്നായി കുതിർത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ തേങ്ങ, തേങ്ങ ഒരു മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങ നമ്മൾ ഇനി ചെയ്യുന്നത് പച്ചരിയും അതുപോലെ തന്നെ തേങ്ങയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കണം. ദോശമാവിൻ്റെ പരുവത്ത് നന്നായി അരച്ചെടുക്കണം. അപ്പം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായി ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പച്ചരിയുടെ കൂടെയും തേങ്ങൻ്റെ കൂടെയും പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകം അങ്ങനെ നന്നായി അപ്പം അത് ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വെല്ലം നന്നായി ചൂടായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് തണുക്കാവുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ആദ്യം തന്നെ വേവിച്ചു വെച്ച തുവരയും നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമേ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരിയും തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ അരച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രണത്തിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി തവി മാറാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഇത് ചൂടാകുന്നതനുസരിച്ച് കുറുകും. അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് നമ്മൾ ആദ്യമേ തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഇതിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് നമ്മളെ കുറുകുന്നത് വരെ, ഏകദേശം നമ്മളൊരു പായസത്തിൻ്റെ ഒരു ഒരു ലെവലാവുന്നത് വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഇളക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു 5 മിനിറ്റ്, ഒരു 5 ഓ 10 ഓ മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോഴേക്കും നമ്മുടെ പായസം ഏകദേശം റെഡിയാവാറായി. ഇപ്പോൾ നമ്മൾ ആദ്യമേ ഒരു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി നമ്മൾ ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇനിയൊരു 5 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. തനത് ചേരുവകൾ മാത്രം ചേർത്താണ് ഞങ്ങൾ ഈ തുവരപ്പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ തുവരപ്പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.